നമസ്കാരം സുഹൃത്തുക്കളെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FYUGP ഒന്നാം സെമസ്റ്റർ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് സയൻസ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന മലയാള സാഹിത്യ ആസ്വാദനം എന്ന പേപ്പറിലെ കല്യാണ സൗഗന്ധികം എന്ന ഗുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ തുള്ളൽ എന്ന് പറയുമ്പോൾ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ഗുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ മൂന്ന് തരത്തിലുണ്ട്: ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. അതിൽ ശീതങ്കൻ തുള്ളൽ കൃതിയാണ് നമുക്ക് പഠിക്കാനുള്ള കല്യാണ സൗഗന്ധികം. കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞാൽ അതൊരു പൂവിന്റെ പേരാണ്. പുരാണത്തിലെ മഹാഭാരതത്തിലെ ഒരു കഥയാണ് ഈ തുള്ളൽ കൃതിക്ക് ആധാരമായിരിക്കുന്നത്. മഹാഭാരതത്തിൽ പാണ്ഡവരെ നിങ്ങൾക്കറിയാം, പഞ്ചപാണ്ഡവർ അഞ്ചു പേർ. അവരുടെ ഭാര്യയാണ് ആര്? പാഞ്ചാലി അഥവാ ദ്രൗപദി. ദ്രുപദന്റെ മകളായതുകൊണ്ടാണ് ദ്രൗപദി എന്ന് വിളിക്കുന്നത്. ആരൊക്കെയായിരുന്നു പാണ്ഡവന്മാർ? യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നിവരായിരുന്നു പാണ്ഡവർ. അതില് അവരുടെ ഭാര്യമാര് പാഞ്ചാലി അഥവാ ദ്രുപദന്റെ മകളായതുകൊണ്ട് ദ്രൗപദി എന്ന് വിളിക്കുന്ന സ്ത്രീ. അപ്പൊ ഈ ദ്രൗപദി അഥവാ പാഞ്ചാലി ഈ വനവാസ കാലത്ത് അവളുടെ ഒരു കാറ്റിൽ അവളുടെ മുമ്പിൽ കുറച്ച് കല്യാണ സൗഗന്ധിക പുഷ്പങ്ങൾ വന്ന് വീഴാണ്. സൗഗന്ധിക പുഷ്പങ്ങൾ കാറ്റത്ത് വന്നിങ്ങനെ വീഴാണ്. ഇത് കണ്ടപ്പോൾ ദ്രൗപദിക്ക് തോന്നി, എനിക്ക് ഇനിയും ഒരുപാട് ഇതുപോലെയുള്ള പൂക്കൾ വേണമെന്ന് തോന്നി. അങ്ങനെ ആ ആഗ്രഹം ഈ അഞ്ചു പേരിൽ ഭീമനെയാണ് പാഞ്ചാലി അറിയിക്കുന്നത്. ഭീമ, ഭീമസേന, എനിക്ക് കുറച്ച് കൂടി ഇതുപോലെയുള്ള പൂക്കൾ വേണമെന്ന് പറഞ്ഞു. അപ്പൊ കല്യാണ സൗഗന്ധിക പൂക്കൾ കിട്ടണമെങ്കിൽ സൗഗന്ധിക പൊയ്കയിലേക്ക് ചെല്ലണം. അവിടേക്ക് ചെല്ലുന്ന വഴിയിലാണ്, ആ മാർഗത്തിലാണ്, ആ വഴിയിലാണ് ഹനുമാൻ താമസിക്കുന്ന കദളി വനമുള്ളത്. ഹനുമാൻ എന്ന് പറയുമ്പോൾ ഹനുമാന്റെയും ഭീമന്റെയും അച്ഛൻ ഒന്നാണ്. ഭീമസേനനും ഹനുമാനും വായുവിന്റെ മക്കളാണ്. വായുവിന് നമ്മൾ മരുത്ത് എന്ന് പറയും. അപ്പൊ മാരുതിയാണ്, വായുവിന്റെ മകനാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പോകുന്ന വഴിക്ക് ഈ കല്യാണ സൗഗന്ധിക പുഷ്പങ്ങൾ ദ്രൗപദിക്ക് വേണ്ടി പറിക്കാൻ പോകുന്ന വഴിക്ക് ഹനുമാനും ഭീമനും തമ്മിൽ കുറച്ച് ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്, സംഭാഷണം ഉണ്ടാകുന്നുണ്ട്. ആ സംഭാഷണമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് കേട്ടോളൂ, കൃതിയിലേക്ക് അല്ലെങ്കിൽ പഠിക്കാനുള്ള ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് കേട്ടോളൂ. നമ്പ്യാരുടെ, മീൻസ് കുഞ്ചൻ നമ്പ്യാരുടെ ശീതങ്കൻ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം. മഹാഭാരതം ആരണ്യ പർവ്വത്തിൽ, മഹാഭാരതത്തിലെ അധ്യായത്തിനെ വിളിക്കുന്ന പേരാണ് പർവ്വം. ആരണ്യ പർവ്വത്തിൽ 146 മുതൽ 155 വരെയുള്ള 10 അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുള്ള സൗഗന്ധികാഹരണമാണ് ഈ കൃതിയുടെ ഇതിവൃത്തം. അപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ ശീതങ്കൻ തുള്ളൽ കൃതിയായ കല്യാണ സൗഗന്ധത്തിൽ സൗഗന്ധികത്തിൽ പറയുന്നത് മഹാഭാരതത്തിലെ ആരണ്യ പർവ്വത്തിൽ 146 മുതൽ 155 വരെയുള്ള 10 അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുള്ള സൗഗന്ധികാഹരണമാണ് ഈ പൂക്കളെ പറിക്കുന്നതിനെ കുറിച്ചാണ്. പാണ്ഡവന്മാർ അഞ്ചു പേരിലെ വനവാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാലം, കാറ്റിൽ പറന്നു വന്ന് മുന്നിൽ വീണ ഒരു പുഷ്പം പാഞ്ചാലിക്ക് ലഭിക്കുകയും ഇത്തരം അനേകം പുഷ്പങ്ങൾ ലഭിക്കണമെന്ന് ആശിക്കുകയും ചെയ്യുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. ഭീമനോടാണ് പാഞ്ചാലി തന്റെ ആഗ്രഹം വെളിപ്പെടുത്തുന്നത്. ഉടനടി കല്യാണ സൗഗന്ധികങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന സൗഗന്ധിക പൊയ്കയിലേക്ക് ഭീമൻ പുറപ്പെടുന്നു പാഞ്ചാലിക്ക് വേണ്ടി പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട്. ഹനുമാൻ വസിക്കുന്ന കദളി വനം കടന്നു വേണം ഭീമന് ലക്ഷ്യസ്ഥാനത്തെത്താൻ. തന്റെ അനുജൻ കൂടിയായ ഭീമനെ, ഹനുമാൻ മൂത്തതാണ്, അനിയനാണ് ഭീമൻ വരും, അച്ഛൻ ഒരാളാണല്ലോ, തന്റെ അനുജൻ കൂടിയായ ഭീമനെ ഹനുമാൻ പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അപ്പം ഭീമൻ അവിടെ പൂക്കൾ പറിക്കാൻ വരുമ്പം തന്റെ അനിയനായ ഭീമനെ ഹനുമാൻ പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു. വാർദ്ധക്യവും അവശതയും നടിച്ച് വഴിയിൽ കിടക്കുന്ന ഹനുമാനോട്, അപ്പോ ഭീമനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വാർദ്ധക്യവും വയസ്സായി എന്നുള്ള രൂപത്തില് അതുപോലെ അവശതയൊക്കെ നടിച്ചിട്ട് ഹനുമാൻ, നിങ്ങൾക്കറിയാം ഹനുമാൻ ഒരു കുരങ്ങാണ്, കപിയാണ്, വാനരനാണ്. അപ്പം വാർദ്ധക്യവും അവശതയും നടിച്ച് വഴിയിൽ കിടക്കുന്ന ഹനുമാനോട് ഭീമൻ വഴിമാറാൻ ആജ്ഞാപിക്കുന്നു. ഭീമൻ ഭയങ്കര ശക്തനല്ലേ, താൻ വഴിയിൽ നിന്ന് മാറില്ലെന്നും വഴി മാറിയോ മറി കടന്നോ വാല് പൊക്കിവെച്ചോ പോകുകയേ നിവൃത്തിയുള്ളൂ എന്നുമാണ് ഹനുമാൻ പറയുന്നത്. ദീർഘനേരത്തെ വാക്കേറ്റത്തിനൊടുവിൽ ഭീമൻ ഹനുമാന്റെ വാല് ഗദ കൊണ്ടുയർത്താൻ ശ്രമിക്കുന്നു. ഗദ, ഭീമന്റെയും ഹനുമാന്റെയും ഒക്കെ കയ്യിലുള്ള ആയുധമുണ്ടല്ലോ, അതാണ് ഗദ. അപ്പോ ദീർഘനേരത്തെ വാക്കേറ്റത്തിനൊടുവിൽ ഭീമൻ ഹനുമാന്റെ വാല് ഗദ കൊണ്ടുയർത്താൻ ശ്രമിക്കുന്നു. ശക്തിമത്തനായ ഭീമൻ ആ ഉദ്യമത്തിൽ തോറ്റുപോകുന്നു. ഭീമൻ സംശയഗ്രസ്തനായ ഭീമൻ, ഞാൻ ഇത്രയും ശക്തനായ ഞാൻ തോറ്റുപോകുക, അപ്പൊ ഇതും ഒരു വയസ്സനായ കുരങ്ങല്ലേ മുമ്പിൽ കിടക്കുന്നത് എന്ന് സംശയഗ്രസ്തനായ ഭീമൻ തന്റെ മുന്നിലുള്ളത് കേവലം ഒരു കിഴട്ട് കുരങ്ങനല്ലെന്നും സാക്ഷാൽ ഹനുമാനാണെന്നും തിരിച്ചറിയുന്നു. ഹനുമാൻ ഭീമനെ പരീക്ഷിച്ചതാ. ക്ഷമാപണം നടത്തുന്ന ഭീമനെ ഹനുമാൻ അനുഗ്രഹിക്കുന്നു. ഹനുമാന്റെ ഉപദേശാനുസരണം ഭീമൻ സൗഗന്ധിക പൊയ്കയിൽ എത്തിച്ചേരുന്നതും രാക്ഷസന്മാരെ തോൽപ്പിച്ച് പുഷ്പങ്ങളുമായി ദ്രൗപദീ സവിധത്തിൽ, പാഞ്ചാലിയുടെ
അടുത്തേക്ക് മടങ്ങിയെത്തുന്നതുമാണ് ഈ കഥയുടെ മൊത്തം എന്ന് പറയുന്നത്. പക്ഷെ ഇത്ര മുഴുവനൊന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് ഈ പോകുന്ന വഴിയിൽ ഭീമനും അതുപോലെ തന്നെ ഹനുമാനും തമ്മിലുള്ള സംഭാഷണം മാത്രമേ പഠിക്കാനുള്ളൂ. അതായത് അതും മുഴുവനില്ല എന്ന് വേണേൽ പറയാം. ശരിക്കും ഭീമ ഹനുമൻ സംവാദം ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാല് പാഞ്ചാലിക്ക് ദ്രൗപദിക്ക് കല്യാണ സൗഗന്ധിക പുഷ്പങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് സൗഗന്ധിക പൊയ്കയിലേക്ക് പോകും. വഴിയിൽ വെച്ച് ഹനുമാനെ കാണാണ്. ഹനുമാനാണെങ്കിൽ ഭീമനെ ഒന്ന് പരീക്ഷിക്കാൻ വിചാരിച്ചിട്ട്, ഹനുമാന്റെ അനിയനല്ലേ ഭീമൻ, രണ്ടുപേരും മരുത്തിന്റെ പുത്രന്മാരാണ്, വായുവിന്റെ പുത്രന്മാരാണ്. അപ്പൊ രണ്ടുപേരുടെ കയ്യിലും ഗതയൊക്കെ ഉണ്ട്. അപ്പം അതായത് ഹനുമാന്റെ കയ്യിൽ നിങ്ങൾ ഗത കണ്ടിട്ടുണ്ടാവും, ഭീമന്റെ കയ്യിലും ഗതയൊക്കെ ഉണ്ട്. അപ്പം ഭീമനെ ഒന്നങ്ങ് പരീക്ഷിച്ച് കളയാന്ന് വിചാരിച്ചിട്ടാണ് ഭീമൻ വരുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വഴിയിൽ കിടന്ന് കളയുന്നത് ഹനുമാന്. ഹനുമാൻ ഒരു കുരങ്ങനാണല്ലോ, അപ്പൊ അവശനായിട്ടുള്ള വൃദ്ധനായിട്ടുള്ള കുരങ്ങനെ പോലെയാണ് ഇങ്ങനെ കിടക്കുന്നത്, വരുന്ന ഭീമനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ അവര് അങ്ങനെ അവിടെ കിടക്കുമ്പോ അവര് തമ്മിലുള്ള സംഭാഷണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. ശരിക്കും തുള്ളൽ എന്ന് പറയുമ്പോ നല്ല താളത്തിൽ ചൊല്ലേണ്ടതാണ്. എനിക്ക് അത്രത്തോളം താളത്തിൽ ചൊല്ലാൻ അറിയില്ല, പറ്റുന്ന പോലെ ചെയ്യാം. മിടുക്കും ശൗര്യവും എല്ലാം ഒടുക്കം, നാസ്തിയാം നിന്റെ കടുപ്പം, കാട്ടിലെങ്ങാനും കിടക്കും വാനരത്തോടു, കടക്കണ്ണും ചുവത്തിക്കൊണ്ടടുക്കും വിക്രമി, പല്ലും കടിക്കും വല്ലികൾ തല്ലി, ഒടിക്കും പർവ്വതം തല്ലിപ്പൊടിക്കും, പാദവങ്ങൾ കിട്ടിടിക്കും വല്ലതും ചൊല്ലി ചൊടിക്കുന്നെന്തിനു ഭീമ. അപ്പൊ ആദ്യം അങ്ങനെ വഴിമുടക്കി കിടക്കുന്ന ഹനുമാൻ, ഹനുമാൻ ഇപ്പോ തളർന്ന് അവശനായിട്ട് അഭിനയിച്ചു കിടക്കുകയാണ്. ശരിക്കും അവശനല്ല, ഭീമനെ പരീക്ഷിക്കാൻ അഭിനയിച്ചു കിടക്കുക. എന്നിട്ട് പറയാണ്, മിടുക്കും ശൗര്യവും എല്ലാം ഒടുക്കം, നാസ്തിയാം നിന്റെ കടുപ്പം. ഹനുമാൻ പറയുന്നത് ഇതാണ്, കാട്ടിൽ കിടക്കുന്ന ഒരു കുരങ്ങനോട് നിന്റെ മിടുക്കും വീര്യവും ഒന്നും വേണ്ട ഭീമ എന്നാണ് പറയുന്നത്. മിടുക്കും ശൗര്യവും എല്ലാം, മിടുക്കും വീര്യവും ഒക്കെ, ഒടുക്കം നാസ്തിയാം നിന്റെ കടുപ്പം, കാട്ടിലെങ്ങാനും കിടക്കും വാനരത്തോട്, കടക്കണ്ണും ചുമത്തിക്കൊണ്ട് അടുക്കും വിക്രമി, അതൊന്നും എന്ത് ചെയ്യേണ്ട, നിന്റെ മിടുക്കും വീര്യമൊന്നും കാട്ടിനകത്തെങ്ങാനും കിടക്കുന്ന ഈ ഒരു കുരങ്ങന്റെ അടുത്ത് വേണ്ട. കാട്ടിലെ എന്നിട്ട് പറയാണ് എന്താ, മിടുക്കും ശൗര്യവും എല്ലാം ഒടുക്കം, നാസ്തിയാം നിന്റെ കടുപ്പം, കാട്ടിലെങ്ങാനും കിടക്കും വാനരത്തോട്, കടക്കണ്ണും ചുമത്തിക്കൊണ്ട് അടുക്കുന്ന വിക്രമി ഭീമ, അതൊന്നും എന്റെ അടുത്ത് വേണ്ട എന്ന് പറയുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്, പല്ലും കടിക്കും വല്ലികൾ തല്ലി ഒടിക്കും, പർവ്വതം തല്ലി പൊടിക്കും, പാദപങ്ങൾ വൃക്ഷങ്ങൾ വൃക്ഷങ്ങൾ കിട്ടിടിക്കും വല്ലതും ചൊല്ലി ചൊടിക്കും എന്തിനു ഭീമ. അതായത് കാട്ടിലെ വള്ളികൾ തല്ലിക്കൊഴിക്കുകയും, അതാണ് പറയുന്നത്, വല്ലികൾ തല്ലി ഒടിക്കും, കാട്ടിലെ വള്ളികൾ തല്ലിക്കൊഴിക്കുകയും, പിന്നെയോ പർവ്വതം തല്ലി പൊടിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പർവ്വതം തല്ലി പൊടിക്കുകയും, പാദപങ്ങൾക്ക് ഇടിക്കും, പാദപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളാണ്, മരങ്ങളെ ഇടിക്കുകയും വല്ലതും ചൊല്ലി ചൊടിക്കുന്ന എന്തിനു ഭീമ. അങ്ങനെയൊക്കെ ചെയ്യുന്ന താങ്കൾ എന്തിനാണ് ഭീമ, എന്തിനാണ് താങ്കൾ എന്റെ നേരെ വരുന്നത്, ചൊടിക്കുന്നത്, എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്തിനാണെന്ന് അവശനായിട്ട് കിടക്കുന്ന ഹനുമാൻ ചോദിക്കുകയാണ്. അവശനല്ല, അഭിനയിക്കുകയാണ് ഭീമനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് പറയാണ്, നടപ്പാൻ ശക്തിയിൽ ആഞ്ഞു കിടപ്പായി നമുക്കിപ്പോൾ, ചടപ്പാം വാലിതങ്ങോട്ടേക്ക് എടുപ്പാൻ സാധ്യമല്ലേതും. എന്താ ഹനുമാൻ പറയുന്നത്, നടപ്പാൻ ശക്തിയില്ലാഞ്ഞു കിടപ്പായി, എനിക്ക് നടക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ കിടപ്പായിരിക്കുകയാണ് ഈ വഴിയില്, നമുക്കിപ്പോൾ ചടപ്പാം വാലിതങ്ങോട്ടേക്ക് എടുപ്പാൻ സാധ്യമല്ലേതും, ഈ വഴിയിലുള്ള ഈ വാൽ എനിക്ക് അങ്ങോട്ടേക്ക് എടുക്കാൻ പോലും സാധ്യമല്ല, നടക്കാൻ പോലും ശക്തിയില്ലാതെ കിടപ്പിലാണ് ഞാൻ, അനങ്ങാത്ത എന്റെ വാല് വഴിയിൽ നിന്നും മാറ്റിത്തരാൻ തീരെ നിർവാഹമില്ല എന്ന് പറയാണ്. പിന്നെയോ, പെടുക്കെന്നു ഭവാൻ ചാടി കടന്നാലും നടന്നാലും, മടിക്കുന്നെന്തിനു ഭീമ, മുടക്കുന്നില്ല ഞാൻ മാർഗം. പൊടുക്കെന്ന് എന്ന് വെച്ചാൽ പെട്ടെന്ന്, പെട്ടെന്ന് ഭവാൻ ഭീമ, നീ പെട്ടെന്ന് എന്ത് ചെയ്തോ, എന്നെ വേണമെങ്കിൽ ചാടിക്കടന്നോ, നടന്നാലും മടിക്കുന്നെന്തിനു ഭീമ, മുടക്കുന്നില്ല ഞാൻ മാർഗം. നിനക്ക് എനിക്കാണെങ്കിൽ ഇവിടുന്ന് മാറിത്തരാൻ പറ്റുന്നില്ല, ഞാനാകെ അവശനാണ്, പരീക്ഷിക്കുകയാണേ. അപ്പം നീ വേണമെങ്കിൽ എന്ത് ചെയ്തോ, എന്നെ ചാടിക്കടന്ന് പൊയ്ക്കോ എന്നാണ് പറയുന്നത്. താങ്കൾക്ക് ഇത് ചാടിക്കടന്ന് നടന്നു പോകാമല്ലോ, അതിനെന്താണ് മടി, ഞാൻ താങ്കളുടെ വഴി മുടക്കുന്നില്ലല്ലോ എന്ന് ഹനുമാൻ ഭീമനോട് പറയുന്നു. അപ്പം ഭീമൻ തിരിച്ചു പറയാണ്, പറഞ്ഞു ഭീമനും നീ പറഞ്ഞ വാക്കുകളെല്ലാം. ഹനുമാനോട് പറയാ, ഹനുമാനാണെന്ന് അറിയില്ലേ, ഏട്ടനാണെന്ന് അറിയില്ല, ഏതോ കിഴട്ടുകുരങ്ങനാണെന്നാ വിചാരിക്കുന്നത്, അവശനായ പ്രായം ചെന്ന ആളാണെന്നാ വിചാരിക്കുന്നത്. പറഞ്ഞു ഭീമൻ പറയാ, നീ പറഞ്ഞ വാക്കുകളെല്ലാം കുറഞ്ഞോരു കരുത്തുള്ളോൾ പറഞ്ഞെങ്കിലേ അറിയിക്കാം. നീ പറഞ്ഞ വാക്കുകളൊക്കെ കരുത്ത് കുറഞ്ഞവരാണ് പറയുന്നതെങ്കിൽ ഞാൻ അറിയിക്കുമായിരുന്നു. എന്ത്, മുതുക്കന്മാർ പലവട്ടം അധിക്ഷേപങ്ങൾ ചെയ്താലും, പ്രായമായവർ പലവട്ടം അധിക്ഷേപങ്ങൾ ചെയ്താലും, വധിപ്പാനും ചിതം പോരാ, വധിച്ചാലും ചിതം പോരാ. പ്രായമായവര് ഒരു ഇങ്ങനെ തെറ്റുകളൊക്കെ ചെയ്താലും അവരെ കൊല്ലുന്നൊന്നും ശരിയല്ല. അപ്പോ ഇത് പിന്നെ നീ ആയതുകൊണ്ട് ഞാൻ വെറുതെ വിടുകയാണ്, വേറെ കുറച്ചുകൂടി എന്താണ്
പിന്നെ ശക്തിയുള്ള കരുത്തുള്ള ആൾക്കാരാ പറയുന്നെങ്കിൽ ഞാൻ വെറുതെ വിടില്ല എന്നാ പറയുന്നത്. എന്നിട്ട് പറയാ, കരുത്തൻ മറ്റൊരുത്തൻ വന്ന് ഉരത്തെങ്കിൽ കരത്തെ കൊണ്ട് അടിച്ചു കൈ പിടിച്ചു കാട്ടിലെ കാക്കി ഗമിക്കും ഞാൻ. കരുത്തൻ മറ്റൊരുത്തൻ, കുറച്ച് കരുത്തുള്ള, നീ ഇപ്പം വയസ്സായി കിടക്കുകയല്ലേ, കുറച്ച് കരുത്തുള്ള വേറൊരുത്തൻ വന്നിട്ടാണ് ഇങ്ങനെ എന്നോട് പറയുന്നതെങ്കിൽ, ഉരത്തെങ്കിൽ കരത്തെ കൊണ്ട് അടിച്ച്, ഞാൻ അവനെ അടിച്ചിട്ട് കൈ പിടിച്ച് കാട്ടിലേക്ക് ഗമിക്കുമായിരുന്നു, കാട്ടിലേക്ക് പറഞ്ഞു വിടുമായിരുന്നു. അതുമെല്ലാം ഇരിക്കട്ടെ, ഫലമില്ല മരിക്കാറായി കിടക്കുന്ന മരഞ്ചാടി കിഴവനെ, മരുത്തിന്റെ മകൻ വന്നു മരിപ്പിച്ചെന്നു കേട്ടാൽ ചിരിക്കും സജ്ജനമെന്നു ധരിക്ക മറക്കടത്താനെ. അത് മാത്രല്ല, അതുമെല്ലാം ഇരിക്കട്ടെ, അത് മാത്രല്ല, പിന്നെയോ, ഫലമില്ല മരിക്കാറായി കിടക്കുന്ന മരഞ്ചാടി കിഴവനെ, ഒരു ഫലവും ഇല്ലാണ്ട് മരിക്കാനായിട്ട് കിടക്കുന്ന മരഞ്ചാടി, മരത്തുമെന്ന് മരത്തുമലേക്ക് ചാടുകാരാണ് കുരങ്ങല്ലേ, അതുപോലുള്ള ഒരു കിഴവനെ, ഒരു കിഴവനെ മരുത്തിന്റെ മകൻ വായുവിന്റെ പുത്രനായ ഞാൻ ഭീമൻ വന്ന് മരിപ്പിച്ചെന്നത് കേട്ടാൽ, കൊന്നു എന്ന് കേട്ടാൽ ചിരിക്കും സജ്ജനമെന്നു ധരിക്ക മറക്കടത്താനേടാ. നിന്നെ ഞാനിപ്പം കൊന്നു കഴിഞ്ഞാൽ ഇത്രയും പ്രായമായ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത കരുത്തില്ലാത്ത ഒരു ഒരു വാനരെ കൊന്നു, കുരങ്ങനെ കൊന്നു എന്ന് പറയുമ്പം എല്ലാവരും ചിരിക്കും എന്ന് പറയാണ് ഭീമൻ. ആ ഭാഗങ്ങൾ ഒന്നുകൂടി അർത്ഥം കേട്ടോ. ഭീമൻ ഇങ്ങനെ തിരിച്ചു പറയുന്നു, നീ ഇപ്പോൾ എന്നോട് പറഞ്ഞത് അല്പം കരുത്തുള്ള മറ്റാരെങ്കിലുമാണ് പറഞ്ഞതെങ്കിൽ ഞാൻ ആരാണെന്ന് എന്റെ ഗദ അറിയിക്കുമായിരുന്നു, അടിക്കുമായിരുന്നു എന്നല്ല. പ്രായം ചെന്നവർ നമ്മെ അധിക്ഷേപിച്ചാലും കളിയാക്കിയാലും അവരെ വധിക്കുന്നത് അത്ര ഉചിതമല്ല എന്നത് കൊണ്ട് നിന്നെ വെറുതെ വിടുന്നു. കരുത്തനായ മറ്റൊരുത്തൻ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അവനെ കൈകൊണ്ട് അടിച്ച് കാട്ടിലേക്ക് ഓടിക്കുമായിരുന്നു ഞാൻ. ഇതിപ്പോൾ മരിക്കാറായി കിടക്കുന്ന ഒരു മരഞ്ചാടി കുരങ്ങിനെ വായുവിന്റെ മകൻ അഥവാ ഞാൻ ഭീമൻ കൊന്നു എന്ന് കേട്ടാൽ തന്നെ ധർമ്മികളായ മനുഷ്യർ ചിരിക്കും. അത് നീ നന്നായി ഓർത്തോളൂ കുരങ്ങ. മുമ്പിലിരിക്കുന്നതും വായുവിന്റെ മകനാണ്, പിന്നെ ഹനുമാനാണെന്ന് ഇയാൾ അറിയുന്നില്ല, ഒരു പേര കേട്ട് കുരങ്ങനാണെന്നാ വിചാരിക്കുന്നത്. പിന്നെന്താ അടുത്ത വരി? കടന്നു പോകയോ പിന്നെ കടുപ്പമായി വരും എന്റെ ഗുരുവാമഞ്ജനാപുത്രൻ കരുത്തേറും കപിശ്രേഷ്ഠൻ. ജനിച്ചൊരു കുലം തന്നിൽ ജനിച്ചൊരു കുരങ്ങച്ച, നിനച്ചാൽ നിന്നെ ലംഘിച്ചാൽ എനിക്കു പാപമുണ്ടാകും. അപ്പം ഹനുമാൻ ചെക്ക് പരിശോധിക്കുകയാണല്ലോ, അല്ലെങ്കിൽ പരീക്ഷിക്കുകയാണല്ലോ ഭീമനെ. അപ്പൊ പറയാണ്, കടന്നു പോകയോ പിന്നെ കടുപ്പമായി വരും എന്റെ ഗുരുവാമഞ്ജനാപുത്രൻ കരുത്തേറും കപിശ്രേഷ്ഠൻ. നിന്നെ ഞാനിപ്പോ കടന്നു വെച്ച് പോവാണെന്ന് വിചാരിച്ചാൽ കുരങ്ങ, ഗുരുവാം അഞ്ജനാപുത്രൻ, അഞ്ജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാന്റെ അമ്മയാ. അപ്പൊ എന്റെ ഗുരുവായ അഞ്ജനാപുത്രൻ ഹനുമാൻ കരുത്തേറും കവിശ്രേഷ്ഠനാണ്, കരുത്തുള്ള ഒരു വാനര ശ്രേഷ്ഠനാണ്, കുരങ്ങാണ്, നിന്നെ പോലെ പെരട്ട് അല്ലെങ്കിൽ കിഴട്ട് കുരങ്ങനൊന്നല്ല, ജനിച്ചൊരു കുലം തന്നില്ല. അപ്പോ നിന്നെ കടന്നു വെച്ച് പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നിന്ദയായിപ്പോവും. കാരണം എന്റെ അച്ഛന്റെ തന്നെ മകനായ അല്ലെങ്കിൽ എന്റെ ഏട്ടനായ ഹനുമാൻ അഞ്ജനാപുത്രൻ, അഞ്ജനയാണ് അമ്മയുടെ പേര് ഹനുമാന്റെ, അപ്പൊ ഹനുമാൻ പിറന്ന കവിശ്രേഷ്ഠനാണ്, കുരങ്ങരിൽ വെച്ച് ശ്രേഷ്ഠനാണ്, അങ്ങനെ ജനിച്ചൊരു കുലമാണ്, അതായത് ഒരു കുരങ്ങാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്, അവർ ജനിച്ച കുലമാണ് കുരങ്ങിന്റെ കുലം, ആ കുലം തന്നിൽ ജനിച്ചൊരു കുരങ്ങച്ച, നീയും ആ കുലത്തിൽ ജനിച്ചതല്ലേ, അത് ഹനുമാനാണെന്ന് ഇയാൾ മനസ്സിലാക്കുന്നില്ലല്ലോ. നിനച്ചാൽ നിന്നെ ലംഘിച്ചാൽ എനിക്ക് പാപമുണ്ടാകും, ലംഘിക്കുക എന്ന് പറഞ്ഞാൽ നിന്നെ ചാടിക്കടന്നു പോയാൽ, അപ്പൊ നിന്നെ ഞാൻ ചാടിക്കടന്നു പോയാൽ എനിക്ക് എന്തുണ്ടാവും, പാപമുണ്ടാവും എന്നാ പറയുന്നത്. എന്ന് വെച്ചാ ഇനി നിന്നെ മറികടന്നു പോകാം എന്നാണെങ്കിൽ എന്റെ ഗുരുവും ജ്യേഷ്ഠനുമായ ഹനുമാൻ വന്ന് പിറന്ന കുലത്തിലാണ് നീയുമുള്ളത് എന്നതുകൊണ്ട് അത് ഞാൻ ജ്യേഷ്ഠനോട് തന്നെ ചെയ്യുന്ന ധിക്കാരമായി മാറും. അതിനാൽ എനിക്ക് നിന്നെ മറികടന്ന് പോവാനും സാധ്യമല്ല. ഭീമൻ അങ്ങനെ പറയുമ്പോ അവശനായിട്ട് അഭിനയിച്ച് കിടക്കുന്ന ഹനുമാന് ഭീമന്റെ മനസ്സിന്റെ വലിപ്പമൊക്കെ മനസ്സിലാവുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു മര്യാദയൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. അടുത്തത്, അതുകേട്ടു ഹനുമാൻ ഉര ചെയ്തു കനിവോടെ, അത് കേട്ട് ഹനുമാൻ ഉര ചെയ്തു കനിവോടെ. ഇത് കേട്ടപ്പോഴത്തേക്ക് ഹനുമാൻ എന്ത് ചെയ്തു, ഉര ചെയ്തു, പറഞ്ഞു, കനിവോടെ പറഞ്ഞു, മതിയിൽ ശങ്കയുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നില്ല, വഴി തന്നിൽ കിടക്കുന്ന വാലെടുത്തു മാറ്റി വെച്ചു വഴി പോലെ കടന്നാശു ഗമിക്ക ഭീമസേന നീ, കരം കൊണ്ടു വാനരത്തെ തൊടുക നിന്ദിതമെങ്കിൽ കരം തന്നിൽ ഇരിക്കുന്ന ഗത കൊണ്ടു മടിയാതെ നെടുക്കം വാലെടുത്താശു പൊടുക്കുന്നു ദൂരെ നീക്കി നടക്ക നീ മിടുക്ക വേർ പെടുക്ക ദുർഘടമെല്ലാം. അപ്പൊ ഇത് കേട്ട, അതായത് ഞാൻ അങ്ങനെ കടന്നു വെച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് അത് പാപമാണ് എന്ന് പറയുന്നത് എന്റെ ഗുരുവും ജ്യേഷ്ഠനുമായ ഹനുമാൻ വന്ന് പിറന്ന വർഗത്തിലാണല്ലോ നീ ഉള്ളത്, കുരങ്ങാണല്ലോ. അത് കേട്ട ഹനുമാൻ കനിവോടെ പറയാണ്, അങ്ങനെ ഒരു സംശയം നിനക്ക് ഉണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, വഴി തന്നിൽ കിടക്കുന്ന വാലെടുത്ത് മാറ്റി വെച്ച്, ഞാൻ ഈ കിടക്കുമ്പോൾ ഇവിടെയുള്ള വാലില്ലേ, ആ വാല് നീ എടുത്ത് മാറ്റി വെച്ചിട്ട്, എന്റെ വാലെടുത്ത് നീ, ഹനുമാൻ പറയാ, മാറ്റി വെച്ചിട്ട് വഴി പോലെ കടന്നാശു ഗമിക്ക ഭീമസേന നീ, ആ വാലെടുത്ത് മാറ്റി വെച്ചിട്ട് നീ എന്ത് ചെയ്തോ, മുന്നോട്ടേക്ക് പോയിക്കോ ഭീമ, കരം കൊണ്ട് വാനരത്തെ തൊടുക, നിന്റെ കൈ കൊണ്ട് വാനരത്തെ കുരങ്ങിനെ തൊടുക നിന്ദിതമാണെങ്കിൽ, ബുദ്ധിമുട്ടാണെങ്കിൽ, കരം തന്നിലിരിക്കുന്ന ഗത കൊണ്ട് മടിയാതെ നെടുക്കം വാലെടുത്താശു,
നെടുതായ വാല് നീ എടുത്ത് പൊടുക്കെന്ന് ദൂരെ നീക്കി നടക്ക നീ മിടുക്ക വേർ പെടുക്ക ദുർഘടമെല്ലാം. നിന്റെ കൈകൊണ്ട് കുരങ്ങനെ തൊടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ നിന്റെ ഗത കൊണ്ട് നൈസായിട്ട് എന്ത് ചെയ്തോ ഈ നെടും വാല് എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് നീ മുന്നോട്ടേക്ക് പോയിക്കോ, കടന്നു വെക്കാനല്ലേ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതാ ഈ പറഞ്ഞ ഭാഗത്തിന്റെ അർത്ഥം നിങ്ങൾ ഒന്നുകൂടി കേട്ടോളൂ. ഇത് കേട്ട ഹനുമാൻ കനിവോടെ, അതായത് ഭീമൻ പറഞ്ഞല്ലോ കടന്നു വെക്കാൻ ബുദ്ധിമുട്ടാണെന്ന്, ഇത് കേട്ട ഹനുമാൻ കനിവോടെ ഭീമനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ എന്നെ മറികടന്ന് പോകണമെന്നില്ല, വഴിയിൽ കിടക്കുന്ന എന്റെ വാലെടുത്ത് മാറ്റി വെച്ച് നിനക്ക് പോകാമല്ലോ. കൈകൊണ്ട് ഒരു കുരങ്ങനെ തൊടുന്നത് ശരിയല്ലെങ്കിൽ തന്റെ കയ്യിലിരിക്കുന്ന ഗത കൊണ്ട് വാലെടുത്ത് പൊക്കി ദൂരെ വെച്ച് നടന്നു പോകാമല്ലോ, ഗത കൊണ്ട് വാലെടുത്ത് പൊക്കി നടന്നു പോകാമല്ലോ എന്ന് പറയാണ്. എന്നിട്ട് പറഞ്ഞു പാണ്ഡവൻ അപ്പോൾ, ആരാ ഭീമൻ, പാണ്ഡവന്മാരിൽ ഒരാളാണല്ലോ, പഞ്ചപാണ്ഡവരിൽ ഒരാളാണല്ലോ. പറഞ്ഞു പാണ്ഡവൻ അപ്പോൾ ഭീമൻ കുറഞ്ഞൊന്നു നിരൂപിച്ച് മറിച്ചു നീക്കും അന്നേരം മുറിഞ്ഞു പോകയില്ലല്ലി, മുറിയുന്നെന്തെടോ നിന്റെ ഗതയോ നമ്മുടെ വാലോ. അപ്പൊ അങ്ങനെ എടുത്തിട്ട് ഗത കൊണ്ട് ആ വാലെടുത്ത് മാറ്റി വെച്ചിട്ട് നീ നടന്നു പോയിക്കോ, വൈ അപ്പൊ വരുമല്ലോ, അപ്പൊ പോയിക്കോ എന്ന് പറയുമ്പോ പറഞ്ഞു പാണ്ഡവൻ അപ്പോൾ ഭീമൻ അപ്പൊ എന്താ പറഞ്ഞത്, കുറഞ്ഞൊന്ന് നിരൂപിച്ച് മറിച്ചു നീക്കും അന്നേരം മുറിഞ്ഞു പോകുകയില്ലല്ലി, ആ വാല് ഞാൻ അങ്ങനെ ഗത കൊണ്ട് മറിച്ചു നീക്കുമ്പോ പ്രായമായ കുരങ്ങല്ലേ, നിന്റെ വാല് മുറിഞ്ഞു പോകില്ലേ, മുറിയുന്നെന്തെടോ നിന്റെ ഗതയോ നമ്മുടെ വാലോ. അപ്പൊ ഹനുമാൻ ചോദിക്കാണ്, മുറിഞ്ഞു പോവുക നിന്റെ ഗതയാണോ എന്റെ വാലാണോ, അറിയാനിട്ട് ചോദിച്ചേൻ അരിശമുണ്ടാക വേണ്ട, ഞാൻ അറിയാത്തോട് ചോദിച്ചാണ് അതുകൊണ്ട് ദേഷ്യമൊന്നും വേണ്ട എന്ന് പറയാണ്. അപ്പോ ഗത കൊണ്ട് വാല് മാറ്റുന്ന സമയത്ത് അത് മുറിഞ്ഞു പോകില്ലയല്ലോ പോകില്ലയോ എന്ന് അല്പം ശങ്കയോടെ ഭീമൻ ഹനുമാനോട് ചോദിക്കുന്നു. അങ്ങനെ ഗത കൊണ്ട് വാല് മാറ്റി വെക്കുമ്പോൾ വാല് മുറിഞ്ഞു പോകില്ലേ, എന്താണ് മുറിയുന്നത്, നിന്റെ ഗതയോ എന്റെ വാലോ എന്ന് ഹനുമാൻ തിരിച്ചു ചോദിക്കുകയും അറിയാനിട്ട് ചോദിച്ചതാണ് അതിന് ദേഷ്യപ്പെടേണ്ട എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. കടുത്ത പർവ്വതം തല്ലി പൊടിച്ചു ഭസ്മമാക്കുന്ന കടുത്ത മൽ ഗതാ ദണ്ഡം തടുത്ത വൈരികളില്ല. അപ്പം ഭീമൻ തിരിച്ചു പറയുന്നത് കേട്ടോ, എന്താണ് കടുത്ത പർവ്വതം, കടുത്ത പർവ്വതം തല്ലിപ്പൊടിച്ചിട്ട് ഭസ്മമാക്കുന്ന കടുത്ത മൽ ഗതാദണ്ഡം, ഈ എന്റെ ഗത കൊണ്ട് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, കടുത്ത പർവ്വതം പോലും തല്ലി പൊട്ടിച്ച് ഭസ്മമാക്കാറുണ്ട്, അത് തടുത്ത വൈരികളില്ല, അതിനെ തടുക്കാൻ, ഈ ഗതയെ തടുക്കാൻ കഴിവുള്ള ശത്രുക്കൾ പോലും ഇല്ല എന്ന് പറയുകയാണ്. പിന്നെയോ കൊഴിഞ്ഞു രോമവുമൊട്ടു പൊഴിഞ്ഞു ഭൂമിയിൽ വീണു ഇഴഞ്ഞു മേവീന നിന്റെ കിഴിഞ്ഞ വാലിനു ഭംഗം ഭവിക്കുമെന്നതുകൊണ്ട് മടിക്കുന്നു മഹാഘോഷ. എടാ മഹാഘോഷ മണ്ടച്ചാരെ, കൊഴിഞ്ഞ് അതായത് നിന്റെ രോമമൊക്കെ കൊഴിഞ്ഞ് കൊഴിഞ്ഞു രോമവും ഒട്ടു പൊഴിഞ്ഞ് ഭൂമിയിൽ വീണ് ഇഴഞ്ഞു മേവുന്ന ഇഴഞ്ഞു പോകുന്ന നിന്റെ കിഴിഞ്ഞ വാലിന് ഭംഗം ഭവിക്കുമെന്നതുകൊണ്ട്, അതിന് മുറിവ് പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് മടിക്കുന്നത്. അല്ലാണ്ട് എന്റെ ഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതത്തെയൊക്കെ ഇടിച്ചിട്ട ഗതയാണ്, ഒരു ശത്രുവിനും ഇതിനെ ജയിക്കാൻ പറ്റിയിട്ടില്ല, അപ്പൊ ഞാൻ ശക്തനാണ്, നിനക്കെന്തെങ്കിലും പറ്റൂന്ന് വിചാരിച്ചിട്ടാ ചെയ്യാത്തതെന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് ഹനുമാൻ ചോദിച്ചല്ലോ ഗതക്കാണോ പറ്റുക അല്ലെങ്കിൽ വാലിനാണോ എന്ന്, അപ്പൊ അതിന് മറുപടി കൊടുക്കുകയാണത്. ചെവിക്കു പുത്തരിയായിട്ട് ഉരയ്ക്കുന്ന ചില വസ്തു ശ്രവിക്കുമ്പോൾ എനിക്കുള്ളിൽ ജ്വലിക്കും കോപമാം ഭഗ്നി, ദഹിക്കും നിന്നുടെ ദേഹം സഹിക്കാമോ നിനക്കിപ്പോൾ. അപ്പൊ എന്താ ചോദിക്കുന്നത്, ചെവിക്ക് പുത്തരിയായിട്ട് ഉരയ്ക്കുന്ന ചില വസ്തു, ഈ പറഞ്ഞ പോലത്തെ വർത്താനം കേൾക്കുമ്പോൾ ശ്രവിക്കുമ്പോൾ എനിക്കുള്ളിൽ ജ്വലിക്കും കോപമാം ഭഗ്നി, ഭഗ്നി തീ, എന്റെ ഉള്ളിൽ ഇതുപോലത്തെ വർത്താനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, എന്റെ വാലാണോ മുറിയ നിങ്ങളുടെ ഗതയാണോ എന്ന്, പർവ്വതങ്ങളൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ടുള്ള ഈ ഗതയെ തകർക്കാൻ അല്ലെങ്കിൽ ഇതിനോട് നിൽക്കാൻ ഒരു ശത്രുവിനും കഴിഞ്ഞിട്ടില്ല, അപ്പൊ നിങ്ങളുടെ ഇതുപോലത്തെ വർത്താനം നിങ്ങളാകെ തളർന്നു പോയത് കൊണ്ടാണ്, ഇതുപോലെ ഒരു പ്രായമായ കുരങ്ങായതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തത്, ഇതുപോലെയുള്ള നിങ്ങളുടെ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ കോപമാകുന്ന വാഹിനി തീ എന്ത് ചെയ്യുന്നുണ്ട്, കത്തുന്നുണ്ട്. ദഹിക്കും നിന്നുടെ ദേഹം, അപ്പൊ ഞാൻ അങ്ങനെ കോപം പുറത്തു വന്നാൽ നിന്നുടെ ദേഹം അതിൽ ദഹിക്കും, അപ്പൊ നിനക്ക് സഹിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അതായത് നേരത്തെ അതൊന്നുകൂടി അതിന്റെ അർത്ഥം പറഞ്ഞുതരാം. അതായത് നേരത്തെ ചോദിച്ചല്ലോ പിന്നെ ഗത കൊണ്ട് വരുമ്പം എന്റെ വാലാണോ മുറിയ നിന്റെ ഗതയാണോ എന്ന്, അതിന് മറുപടിയായിട്ട് ഭീമൻ ഇങ്ങനെ പറയുന്നു, ഏറ്റവും ശക്തിയേറിയ പർവ്വതത്തെ പോലും തല്ലിപ്പൊടിക്കുന്ന എന്റെ ഗതയ്ക്ക് വഴങ്ങാത്ത ഒരു ശത്രുവും എനിക്കില്ല. എടാ പമ്പര വിഡ്ഢി, നിന്റെ വാലെടുത്ത് മാറ്റാൻ ഞാൻ മടിക്കുന്നത് എന്റെ ഗത പൊട്ടുമെന്ന് പേടിച്ചല്ല, രോമമൊക്കെ കൊഴിഞ്ഞ് ഭൂമിയിൽ ഇഴയുന്ന നിന്റെ ശോഷിച്ച വാലിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ നിന്റെ വായിൽ നിന്ന് വന്നതുപോലുള്ള ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്റെ ഉള്ളിൽ കോപത്തിന്റെ തീ ആളിക്കത്തും, അതിൽ നിന്റെ ദേഹം പോലും നശിച്ചു പോകും, അത് നിനക്ക് സഹിക്കാനാകുമോ എന്നുള്ളിടത്താണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം അവസാനിക്കുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് ഹനുമാൻ തന്നെയാണെന്ന് നമ്മുടെ ഭീമന് മനസ്സിലാവും. അങ്ങനെ ഹനുമാൻ ഭീമൻ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്ത് സൗഗതിക പൊയ്കയൊക്കെ കാണിച്ചു കൊടുത്ത് പറഞ്ഞു വിടുന്നതാണ്. അങ്ങനെ പൊയ്കയെ പോയി അസുരന്മാരെയൊക്കെ തോൽപ്പിച്ച് അവിടുന്ന് പൂ പറിച്ചിട്ട് കൊണ്ടുവരുന്നതാണ് കഥ. നമുക്ക് ഈ ഭാഗം മാത്രമേ പഠിക്കാനുള്ളൂ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പുതിയ ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.